പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ പത്രം. സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച വഞ്ചകനാകിയാൽ വിശ്വാസികൾ ഏറ്റവും സൂക്ഷ്മതയും ജാഗ്രതയുമുള്ളവരായിരിക്കേണ്ടതാണ്. കള്ളനാണയത്തിന്മേലുള്ള മേലെഴുത്തിനും മുദ്രയ്ക്കും വ്യത്യാസമില്ല. അതുപോലെ ദുരുപദേശങ്ങളാകുന്ന പുളിച്ച മാവിനെപ്പറ്റി നാം ഏറ്റവും ജാഗ്രതയുള്ളവരായിത്തീരണം. പാപത്തോട് നാം പോരാടുന്നത് പോലെ തന്നെ വഴിതെറ്റിക്കുന്ന ദുരുപദേശങ്ങളെയും നാം എതിർക്കണം. ദൈവവചനം നാം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് എതിർക്കുവാൻ സാധിക്കും. സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അവൻ്റെ പ്രവർത്തികളോട് എതിർക്കുവാൻ നാം സർവായുധ വർഗം ധരിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും വേദാധ്യായനത്തെയും കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഇവയെക്കുറിച്ചുള്ള അഗണ്യതയും അലസതയുമാണ് പലപ്പോഴും പിന്മാറ്റത്തിന് കാരണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. മറ്റുള്ളവരോടുള്ള കയ്പം പകയും നമ്മിൽ മുളച്ചു വളരാതിരിക്കുവാൻ സൂക്ഷിക്കണം. സഹോദരനെ സ്നേഹിക്കുന്ന മനസ്സ് നമ്മിൽ ഉണ്ടായിരിക്കണം. അവരെ കരുതുവാനും ആവോളം സഹായിക്കുവാനും നാം സന്നദ്ധരായിരിക്കണം. നമ്മുടെ സഹോദരങ്ങളിലുള്ള നന്മയെ കാണുവാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. അവരിലുള്ള സദ്ഗുണങ്ങൾ നമ്മിൽ നിലനിർത്താം. അവരുടെ ബലഹീനതകളും മറന്നു കളയുന്നതിനുള്ള കൃപ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. സ്വയാനീതി നിങ്ങളോ നമ്മിൽ അധിവസിക്കാതിരിക്കേണ്ടതിനും ജാഗ്രത പാലിക്കണം. സ്നേഹത്തോടും താഴ്മയോടും നാം പെരുമാറണം. ഞാൻ എല്ലാവരെക്കാളും കേമനാണെന്നുള്ള ചിന്ത മാറ്റിവെച്ച് താഴ്മയും വിനയവും ധരിക്കണം. എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ലെന്ന് പറഞ്ഞ പത്രോസാണ് യേശുവിനെ ആദ്യം തള്ളിപ്പറഞ്ഞത്. വിശ്വാസികളായ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അരുതാത്തതെന്തും നാം ചെയ്താൽ അവർ നമ്മെ കുറ്റം വിധിക്കും. നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ആക്ഷേപാർഹമായി തീരാതിരിക്കുവാൻ സൂക്ഷിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലായിരിക്കണം. നമ്മുടെ സമർപ്പണത്തിന് അനുസൃതമായിട്ടാണ് നമുക്ക് ജയജീവിതം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് അപമാനം വരുത്താത്തവരായി നാം ജീവിക്കണം. ദൈവം അരളിച്ചേരിക്കുന്നത് പോലെ ചെയ്യുമെന്ന് ദൈവത്തെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. തോന്നലുകൾ, അടയാളങ്ങൾ, ലക്ഷണങ്ങൾ എന്നിവയുമായി വിശ്വാസത്തിന് യാതൊരു ബന്ധവുമില്ല. വിശ്വാസം ദൈവവചനത്തിന്മേലത്രേ അടിസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിനാലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ നാം പ്രയോഗത്തിൽ വരുത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹത്തിനും ക്രിസ്തീയ സഭയുടെ അനുഗ്രഹത്തിനും പുറത്തുള്ളവരുടെ അനുഗ്രഹത്തിനും നമ്മുടെ വിശ്വാസമത്രേ മുഖാന്തരമായിത്തീരുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്കുണ്ടാകും. വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ ദൈവം നമുക്ക് ഏതെങ്കിലും അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് ഐശ്വരിക്കുന്നതെന്ന് നാം ഉറച്ചുകൊള്ളേണ്ടതാണ്. തൻ്റെ മക്കളുടെ നന്മയ്ക്കില്ലാതെ തിന്മയ്ക്കായി ഒന്നും ദൈവം ചെയ്യുന്നില്ല. ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരമാണ്. ദൈവത്തെ യഥാർത്ഥമായി അറിയുന്നത് വിശ്വാസത്തിൻ്റെ ആധാരമാണ്. ദൈവവചനമാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നത്. ദൈവം തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെ എന്ന ഉറപ്പാണ് വിശ്വാസം. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചില തോന്നലുകളോ ബോധനങ്ങളോ വിശ്വാസത്തിന് ആധാരങ്ങളല്ല. അസാധ്യ കാര്യങ്ങളെ വിശ്വസിക്കുവാൻ അനേകർക്കും കഴിയുന്നില്ല. സാധ്യമല്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് വിശ്വാസം ആരംഭിക്കുന്നത്. അനേക വിശ്വാസികളും തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഏതെങ്കിലും പ്രേരണയോ തോന്നലോ ഇല്ല എന്നുള്ളതത്രേ അവരുടെ സങ്കടം. എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവം വാക്കുമാറാതെ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് സാക്ഷാൽ വിശ്വാസം. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും
വിശ്വാസത്തെ തളർത്തുന്ന മുഖാന്തരങ്ങൾ മാത്രമാണ്. ഞാൻ വിശ്വാസത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അതുപോലെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. എനിക്ക് വിശ്വസിക്കുവാനുള്ള വരമില്ല എന്ന് നിരാശപ്പെടാതെ വിശ്വസിക്കുവാൻ പഠിക്കുന്നവരായി മാറുക. അപ്രകാരം നാം ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തീർച്ചയായും ഇടയാക്കും. ഒരു പിതാവ് തൻ്റെ മകന് ഒരു മോട്ടോർ ബൈക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കുക. ആ മോട്ടോർ ബൈക്കിന് വില കൂടുതലായതിനാൽ അത്രയും അടമുണ്ടാക്കുവാൻ പിതാവിന് അധിക സമയ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. ഒടുവിൽ ഏറെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു പുതിയ ബൈക്ക് വാങ്ങുവാനും വീട്ടിൽ കൊണ്ടുവന്ന് മകന് നൽകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മകനത് കാണുകയും നന്ദി പറഞ്ഞ ശേഷം ഗ്യാരേജിൽ കൊണ്ടിടുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിന് പകരം അവൻ ബൈക്കിന്റെ മോഡൽ നല്ലതല്ലെന്ന് വിമർശിക്കുകയും അത് ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതിപ്പെടുകയും ചെയ്ത ശേഷം എപ്പോഴും നിന്നു പോകുന്ന തൻ്റെ പഴയ മോപ്പിട് ഓടിച്ച് നടന്നാലോ? ഇത് അവൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, പകരം ഇത് അവൻ്റെ പിതാവിനെ ദുഃഖിപ്പിക്കും. ഇതേ വിധത്തിൽ തന്നെയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തവ ഉപയോഗിക്കാതിരിക്കുകയും നന്ദി പ്രകാശിപ്പിക്കാതിരിക്കുകയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്രൂശിൽ നേടിയെടുത്തവ നാം എത്രയധികം സ്വീകരിക്കുന്നുവോ അത്രമാത്രം സന്തോഷം സ്വർഗീയ പിതാവിനുണ്ടാകും. യഥാർത്ഥത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്? സുവിശേഷം നമുക്ക് നൽകുന്ന പിന്തുടർച്ച അവകാശങ്ങൾ എന്തൊക്കെയാണ്? അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ തീർച്ചയായും അവ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായി തീരുന്നു. സുവിശേഷം നമ്മുടെ മുഴുവൻ ജീവിതത്തെയും സംബന്ധിച്ചുള്ളതാണെന്ന് നാം കണ്ടെത്തിയാൽ പെട്ടെന്നത് സകല രംഗങ്ങളിലുമുള്ള ദൈവശക്തിയായി രൂപാന്തരപ്പെടും. സുവിശേഷം നമ്മുടെ കുടുംബജീവിതത്തിനും ആരോഗ്യത്തിനും ഭാവിക്കുമുള്ളതാണെന്ന് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ, അഥവാ അത് നമ്മുടെ അജ്ഞതയോ അവിശ്വാസമോ കൊണ്ടാണെങ്കിൽ, ആ രംഗങ്ങളിൽ ദൈവശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും അതിലൂടെ പ്രകൃത്യാതീതമായ ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. വചനം വിതച്ചില്ലെങ്കിൽ അവിടെ ഒന്നും ഒരു കൊയ്ത്ത് ഉണ്ടാവുകയില്ല, അതിന് പകരം അതിക്രമം അവിടെ ഭരിക്കുകയും ചെയ്യും. ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. അത് നമ്മിൽ നിറവേറുവാൻ നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നാം അവൻ്റെ ശരീരത്തിൻ്റെ അംഗമാകിയാൽ ജോലി ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നാം സ്വയമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം കൂടാതെ തനിയെ നിന്നുകൊണ്ട് വേല ചെയ്താലും അത് ശരീരമാവുന്ന സഭയ്ക്ക് കേടുവരുത്തും. പരിശുദ്ധാത്മാവത്രേ സഭയിൽ ഏകീകരണവും ഐക്യവും നൽകുന്നത്. അതുകൊണ്ട് നാം അടങ്ങിയിരിക്കരുത്, അലസരായും ഇരിക്കരുത്, ഉറങ്ങിപ്പോകുകയും അരുത്. പുത്തനുണർവ് ദൈവം തമ്മിൽ പകരുമ്പോൾ നാം ദൈവത്തിൻ്റെ വേലയ്ക്കായി മുന്നോട്ടിറങ്ങണം. മരണക്കെണിയിൽ ഒരു ചെറിയ പൈതൽ ഒന്നുമറിയാതെ ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഇന്ന് ലോകം ദുഷ്ടനായ പിശാചിന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. ദൈവമക്കളായവർ അതിൽ നിന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടുകയാണ്. ലോകത്തോടും ലോകബന്ധങ്ങളോടും ഒട്ടിച്ചേരാതെ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് അവൻ നിമിഷം തോറും നമുക്ക് ആലോചന തന്ന് നമ്മെ നടത്തേണ്ടതിന് അവന് കീഴ്പ്പെടുക. എങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മിൽ നിറവേറും. ലോകത്തെ വിട്ടോടുവാൻ അപ്പോസ്തലനായ പൗലോസും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ ശക്തിയേറിയ ഭുജം നമ്മോട് കൂടെയിരിക്കും. അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. അവൻ്റെ സന്തോഷത്തിൻ്റെ പങ്കാളികളായി നാം തീരും. അവൻ്റെ സമാധാനം നമ്മുടെ നനവുകളെ കാക്കുകയും അവൻ തന്നെ നമുക്ക് ആരോഗ്യവും ബലവും ആയിരിക്കുകയും ചെയ്യും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്,
എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമെന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ നിത്യ അവകാശമായി മാറട്ടെ. ദൈവത്തിൻ്റെ വേല സ്നേഹപ്രേരിതമായ വേലയത്രേ. അത് ഈ ലോകത്തിൻ്റെ അധ്വാനമല്ല. ദൈവസ്നേഹത്തിൽ നിന്നുള്ള ചൂടും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഖവും നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളും പ്രാകൃത മനുഷ്യൻ്റെ സന്തോഷങ്ങളും അല്പകാലത്തേക്ക് മാത്രമാകുമ്പോൾ അവൻ തരുന്ന സന്തോഷം നിത്യമായതത്രേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്നും എടുത്തു കളയുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എന്നാണ് യേശു കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ലോകത്തിൻ്റെ സന്തോഷങ്ങൾ താൽക്കാലികമായതാണ്. അതിൽ മനസ്സ് വെച്ചാൽ നിത്യനാശത്തിലേക്കായിരിക്കും നാം ചെന്നെത്തുക. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തീരുമാനിക്കാം. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന നല്ല പത്രങ്ങളായി നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു പുതുപ്പള്ളി.